പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബോർഡാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മളൊരു സ്റ്റീരിയോ സിസ്റ്റം ചെയ്യുന്ന സമയത്ത് നമുക്ക് വയറിങ്ങുകൾ കുറേ അധികം വരുന്നുണ്ട്, വയറിങ്ങുകൾ കുറേ അധികം നമുക്ക് വരുന്നുണ്ട്. കാരണം അതിനകത്ത് മെയിനായിട്ട് നമ്മൾ സ്റ്റീരിയോ സിസ്റ്റം ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ത്രീ വേ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു ത്രീ വേ ടോൺ കൺട്രോൾ ബോർഡ്, അങ്ങനെ നമുക്ക് വയറിങ്ങൊക്കെ നമുക്ക് അധികമായിട്ട് വരുന്നുണ്ട്. ത്രീ വേ ടോൺ കൺട്രോൾ ബോർഡ് ആഡ് ചെയ്ത് കൊടുക്കണം ആ ഒരു സ്റ്റീരിയോ ബോർഡിൽ. അപ്പോൾ കുറേ വയറിങ്ങുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടെന്നല്ല, വയറിങ്ങുകളുണ്ട്. എന്നാൽ നമുക്കിപ്പം തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് ഒരു സ്റ്റീരിയോ സിസ്റ്റം ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും, നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓളാക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ഇടാനെ കൊണ്ടൊക്കെ ഉള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആ ബോർഡൊന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അതായത് ഇതാണ് ഐറ്റം. നല്ല അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട്, നല്ല ഹെവി ആയിട്ട് തന്നെയുള്ളൊരു ബോർഡാണ്. അപ്പം ഇത് നമ്മളുടെ തോഷിബ 5200-1943 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള, 4 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഒരു ബോർഡാണ്. അതായത് ഒരു ചാനൽ ഒരു 100 വാട്ട്സ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ബോർഡാണ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പവർ സപ്ലൈയും കാര്യങ്ങളൊക്കെ ഈ ബോർഡിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ അവരൊരു ടോൺ കൺട്രോൾ ബോർഡും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പ്ലഗ് ചെയ്യുക, പ്ലേ ചെയ്യുക, ഇത്രയേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഈ ബോർഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡ്. അപ്പോൾ നമുക്ക് ആദ്യം ബോർഡിൻ്റെ പവർ സപ്ലൈ സെക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇവിടെ ഇവർ പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 30-0-30 AC വോൾട്ടേജ് ആണ് നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് ഇവർ കമ്പനി പറയുന്നത്. പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഈ ബോർഡെന്ന് പറയുന്നത് ഡൽഹി ബോർഡാണ്, ഡൽഹിയിൽ നിന്ന് വരുന്ന ബോർഡാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ 30 വോൾട്ടാണ് ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷൻ. പിന്നെ ഇവിടെ 4 ട്രാൻസിസ്റ്ററുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. 5200-1943 4 ട്രാൻസിസ്റ്റർ, അതായത് ഓരോ പെയറിലും 100 വാട്ട്സ് വെച്ച് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഒരു നല്ല ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള PCB തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഗ്ലാസ് ഓഫ് PCB തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം പ്ലഗാണ്, എല്ലാം പ്ലഗ് ചെയ്യുക, പ്ലേ ചെയ്യുക. പിന്നെ ഇതിൽ തന്നെ ഇവർ ഇൻബിൽട്ടായിട്ടൊരു ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് സിങ്ക് അത്ര വലിയ ഹെവി ആയിട്ടുള്ള ഹീറ്റ് സിങ്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എങ്കിൽ പോലും താരതമ്യേന നല്ല ഒരു ഗോൾഡൻ ഫിനിഷൊക്കെ ഉള്ള ഒരു ഹീറ്റ് സിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫാനും ഒരു 3 ഇഞ്ചിൻ്റെ ഒരു ഫാനും ഇവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫാനിൻ്റെ കണക്ഷനും അതിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ 5 വോൾട്ടിൻ്റെ നമുക്ക് USB ബോർഡ് നമ്മൾ കൊടുക്കാൻ വേണ്ടി 5 വോൾട്ടിൻ്റെ USB ബോർഡിന് വേണ്ടിയിട്ടുള്ള 5 വോൾട്ട് ഔട്ട് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടേക്കാണ് ഇൻപുട്ട്. ഈ ഇൻപുട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു 3-way ടോൺ കൺട്രോൾ ബോർഡിൽ നിന്നും ഈ ഇൻപുട്ട് ഇതിലേക്ക് കൊടുക്കാം. അതിനും എല്ലാം RMC കണക്ടർ വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ 3 കൺട്രോളർ, അതായത് മിഡ് ബാസ് ട്രബിൾ, ഇങ്ങനെയാണ് 3 കൺട്രോളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാം 47K കൺട്രോൾ ഇട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ടോൺ കൺട്രോളിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 15-0-15 ഡ്യുവൽ സപ്ലൈ ആണ്. അപ്പോൾ ആ ഡ്യുവൽ സപ്ലൈക്കുള്ള ആ ഒരു സപ്ലൈയും ദൈവം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ സപ്ലൈക്കായിട്ടുള്ള സപ്ലൈ ഇതിൽ കൊടുത്തു. ഈ ഒരു 3-way ടോൺ കൺട്രോൾ ബോർഡിൻ്റെ ഇവിടെ നമ്മൾ ഇവിടേക്കാണ് നമ്മൾ USBയുടെ ഇൻപുട്ട് നമ്മൾ ഇവിടേക്കാണ് കൊടുക്കേണ്ടത്. USBയുടെ ഈ ഇൻപുട്ട് നമ്മളിവിടെ ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് എന്നുള്ള ആ ഒരു രീതിക്ക് കൊടുക്കുക. അതിനുശേഷം ഇതാ ഇവിടെ നിന്നും ഈ ഒരു മാസ്റ്റർ കൺട്രോൾ വഴിയാണ് ഇതിൻ്റെ ഔട്ട് നമ്മളുടെ സ്റ്റീരിയോ ബോർഡിലേക്ക് വന്നത്. ഇവിടെ ഒരു മാസ്റ്റർ കൺട്രോൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺട്രോൾ വഴി കയറി ഇറങ്ങി നേരെ നമ്മളുടെ ബോർഡിലേക്കാണ് ഈ ഒരു ഓഡിയോ ഇൻപുട്ട്, അതായത് ഇതാണ് ഈ ഒരു ഓഡിയോ ഇൻപുട്ട് നമുക്ക് ഇതാ ഇതിലേക്ക് RMC കണക്ടറാണ്. ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്യുക, ഇതാ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഈ നമ്മുടെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് ഇവരിവിടെ തന്നെയാണ്. ഇതും നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ സോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാ നോക്കുക, നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ പ്ലസ് മൈനസ് എടുത്തിട്ട് 2 സ്പീക്കേഴ്സിനായിട്ടുള്ള കണക്ഷൻ നമുക്കിതിൽ നിന്ന് ഒരു സ്ക്രൂ ചെയ്യുകയാണ്. സ്ക്രൂ ചെയ്തിട്ട് നമുക്കിതിൽ നിന്ന് എടുക്കാം. അതും വളരെ ഈസി ആയിട്ടാണ് അവർ അവിടെ കൊടുത്തിരിക്കുന്നത്.
പിന്നെ ഇതിൻ്റെ ഇതിൽ കൊടുത്തിരിക്കുന്ന കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ 2250 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ് ഇവിടെ ഇവർ ഇത് കൊടുത്തിരിക്കുന്നത്. അത് 4 കപ്പാസിറ്റർ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ ബ്രിഡ്ജ് കൊടുത്തിരിക്കുന്നത്, നമ്മളുടെ ഡയോഡ് ബ്രിഡ്ജ് ഡയോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഫാനിൻ്റെ കണക്ഷൻ എടുക്കാൻ വേണ്ടി ഇവർ 7812 ഒരു റെഗുലേറ്റർ ഐ സി വെച്ചിട്ടാണ് ഫാനിൻ്റെ കണക്ഷൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ 5 വോൾട്ടിനായിട്ട് 7805 കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല ഒരു ഒരു ഓവറോൾ നല്ല ഒരു ക്വാളിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൻ്റെ എന്തായാലും നമ്മളൊരു വർക്കിംഗ് വീഡിയോ എന്തായാലും നമ്മൾ ഇടുന്നുണ്ട് നമ്മുടെ ചാനലിനകത്ത്. ഇപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് ബോർഡൊന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ, വർക്കിംഗ് വീഡിയോ എന്തായാലും നമ്മൾ നമ്മളുടെ ചാനലിനകത്ത് ഇടുന്നുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഐ സി എന്ന് പറയുന്നത് നമ്മുടെ ഈ ടോൺ കൺട്രോൾ ബോർഡിലേക്ക് 3 ഐ സി കൊടുത്തിട്ടുണ്ട്. ഈ ഐ സി നമ്പർ ഞാനൊന്ന് പറയാം. ഐ സി നമ്പർ വരുന്നത് 4558 ഐ സി നമ്പർ വരുന്നത്. ഇതും കുഴപ്പമൊന്നുമില്ല. പി സി വി ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ക്ലാസ് ഓഫ് പി സി വി ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ നമുക്ക് ഉടനെ ഇടാം. ഇതിൻ്റെ ബാക്ക് സൈഡ് പി സി വിയുടെ ബാക്ക് സൈഡ് ഇതാണ്. നല്ല നല്ല സോൾഡറിംഗ് ഒക്കെ ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ സോൾഡറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടോൺ കൺട്രോൾ ബോർഡിൻ്റെ ആണെങ്കിൽ നല്ല രീതിയിൽ ഇവർ പി സി ബി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ടെസ്റ്റ് വീഡിയോ, അതായത് നമ്മളുടെ ഒരു ആംബ് നമ്മൾ ചെയ്യുന്നുണ്ട്, ആംബ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ബോർഡ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡ് നമ്മൾ തരാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.